ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ജംഗിൾ തീമിലുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തീം കേക്കാണ്. അത് ടു ടയറിലാണ് കേട്ടോ ചെയ്യണത്. ഇതിൽ നമ്മളെ വെയിറ്റ് വരുന്നത് 2.5 kg ആണ്. 8 ഇഞ്ചിൻ്റെയിലും 5 ഇഞ്ചിൻ്റെയിലും ഉണ്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ 2 പാനും 5 ഇഞ്ചിൻ്റെ 2 പാനും യൂസ് ചെയ്തിട്ടാണ് ബേക്ക് ചെയ്തേക്കണത്. ടോട്ടൽ 10 എഗ്ഗിൻ്റെ റെസിപ്പി കേട്ടോ. ഇപ്പോൾ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തീം കേക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമല്ലേ പ്രിൻ്റ് എടുക്കുന്നത്. ഇപ്പോൾ കുറേ പേര് തന്നെ പ്രിൻ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഫോട്ടോ പേപ്പറിൽ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ചെയ്തിട്ട് പ്രിൻ്റ് ഏതാണോ പ്രിൻ്റ് എടുക്കുന്നത്, ഏത് തീമിലാണോ പ്രിൻ്റ് എടുക്കുന്നത്, അത് പ്രിൻ്റ് എടുത്തിട്ട് സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു തീമുമായി, പിന്നെ നമുക്ക് വർക്ക് കുറവാണ്, എക്സ്പെൻസ് കുറവാണ്, അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സും ഉണ്ട് ഈ പ്രിൻ്റ് എടുത്ത് ചെയ്യുമ്പോൾ. ഇപ്പോൾ മെജോറിറ്റി ആൾക്കാരും കേക്കിൽ എക്സ്പെൻസ് കുറവാണ് പറയാറുള്ളത് കേട്ടോ. കമ്പാരിറ്റീവ്ലി ആദ്യമൊക്കെ ഫോണ്ടൻ ടോപ്പേഴ്സൊക്കെ ഉള്ള വർക്കുകൾ കുറേ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ പ്രിൻ്റിലേക്ക് മാറിയിട്ടുണ്ട്. എക്സ്പെൻസ് നോക്കിയാലും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് എന്തായാലും നമ്മൾ ചെയ്യണം. കേക്കിൻ്റെ വർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ മെജോറിറ്റി ആൾക്കാർ വർക്കും കുറവല്ലേ സിമ്പിളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രിൻ്റ് തന്നെയാണ് അവർ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ ഫസ്റ്റ് ടയർ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫോൾട്ട് ലൈൻ പോലെ ഉണ്ട് ഗ്രീൻ കൊടുക്കുന്നത്. 2 ടയറും സെയിം അതേപോലെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഫോൾട്ട് ലൈൻ പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം ഇതുപോലെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുക. ഞാൻ ഫസ്റ്റ് കൊടുത്തേക്കണ ക്രീമില് അതിൽ യെല്ലോ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്രോപ്പ് ആക്കി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ യെല്ലോ ഷെയ്ഡ് കറക്റ്റ് വരും. ഇതുപോലെ ഓരോ ഓഫ് വൈറ്റ് ഷെയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ യെല്ലോ ജസ്റ്റ് ഒന്ന് നമ്മളെ പാലറ്റ് നൈഫിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫസ്റ്റ് ടയർ ചെയ്തതിൻ്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് സെക്കൻഡ് ടയറും ചെയ്യുന്നത്. അത് 5 ഇഞ്ചിലാണ് കേട്ടോ. ആദ്യം നമ്മൾ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ടോപ്പിൽ ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പ് ഫിനിഷ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് അത്. അതിനുശേഷം പിന്നെ നമ്മൾ സൈഡിൽ ഈ ഒരു ക്രീം കൊടുത്തിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കണ കളർ മാജിക് കളേഴ്സിൻ്റെ ലീഫ് ഗ്രീൻ ആണ് കേട്ടോ. ഈ ഗ്രീന് വേണ്ടിയിട്ട് ഡാർക്കല്ല, ജസ്റ്റ് 1-2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കിട്ടും. പിന്നെ കേക്കിൻ്റെ ബേസ് താഴത്തെ എടുത്തേക്കണത്, ഇത് നമ്മളെന്തായാലും മാറ്റുമല്ല. താഴത്തെ ബേസ് എടുത്തേക്കണത് 12 ഇഞ്ചിൻ്റെ ആണ്. കുറച്ചിങ്ങനെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് 12 ഇഞ്ചിൻ്റെ എടുത്തേക്കണം കേട്ടോ. പിന്നെ കേക്കിൻ്റെ പ്രിൻ്റ് നമ്മൾ കേക്കിൻ്റെ സൈസ് ഏകദേശം അറിയാൻ പറ്റുമല്ല. ആ ഒരു സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് പറയുക. ആ ഹൈറ്റ് അനുസരിച്ചിട്ട് അവർ പ്രിൻ്റ് ചെയ്ത് തരും. നമ്മൾ ഹൈറ്റ് അളവ് ഏകദേശം പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ 3 ഇഞ്ച്, ഇതൊക്കെ ഒരു 3 ഇഞ്ച് 3.5 അങ്ങനെയുള്ളൊരു ഹൈറ്റിലാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അത് ഒറ്റ ഷീറ്റിൽ നമുക്ക് പല പിക്ചേഴ്സ് പ്രിൻ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ പിക്ചേഴ്സ് ചോദിക്കാറുണ്ട് കുറേ പേര്, അവിടെ നിന്ന് പിൻട്രസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തെടുത്താലും നമ്മളിപ്പോൾ ജംഗിൾ തീം പ്രിൻ്റബിൾ ഇമേജ് എന്ന് അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പിക്ചേഴ്സും വരും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒറ്റ ഷീറ്റിലാണ് നമുക്ക് 2-3 തീമിൽ വരുന്ന പ്രിൻ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ 2 കേക്കൊക്കെ ഒരുമിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ 2 കേക്കും നന്നായിട്ട് ഫിനിഷ്, 2 കേക്ക് എന്ന് പറഞ്ഞാൽ താഴത്തെ ടയറും മേലത്തെ ടയറും നന്നായിട്ട് ഫിനിഷിങ്ങൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം സ്റ്റാക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ 2 കേക്കും സെറ്റായി. ഇപ്പോൾ മേലെ നമുക്ക് കേക്ക് എടുത്ത് വെക്കുമ്പോൾ അടിയിലത്തെ കേക്കിന് അങ്ങനെ ഡാമേജ് ഒന്നും പറ്റില്ല. ഒന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് ഷെയ്ക്ക് ആയാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും നമ്മൾ ഫിനിഷിങ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. 4-5 മണിക്കൂർ ആയാലെന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. ഓവറായിട്ട് ഫ്രീസ് ആവരുത്, അങ്ങനെ ആകുമ്പോഴാണ് ക്രാക്കൊക്കെ വീഴുക. അപ്പോൾ ഒരു ഓവർ നൈറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം കൂളിലൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് വെക്കുക. ഉള്ളിൽ എന്തായാലും സ്റ്റിക്ക് വെക്കണം കേട്ടോ. 2 ടയർ വെക്കുമ്പോൾ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നല്ല സേഫായിട്ട് വെക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ വെക്കാനുള്ള ഇമേജൊക്കെ ഉണ്ടാവുക പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, അതൊക്കെ വെച്ച് കൊടുക്കുക. മറ്റേ ടോപ്പ് പോർഷനിൽ വെക്കണത് അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ മേലെ ഇതുപോലെ നിർത്തണം എന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ബാക്കിൽ സ്റ്റിക്ക് വെച്ചിട്ട് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സൈഡിൽ കൊടുക്കാനുള്ളത് കട്ട് ചെയ്തിട്ട് അവിടെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. ഇതൊക്കെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് കൊടുക്കുന്നതിനും കുറച്ച് മുമ്പായാലും ചെയ്ത് വെച്ചാൽ മതി. പ്രിൻ്റൊന്നും ഒരുപാട് നേരത്തൊന്നും വെക്കേണ്ട, കാരണം വെള്ളമൊക്കെ നനയുമ്പോൾ ഇനി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ ഇതിൽ ഞാൻ ലീഫ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ജംഗിൾ തീമിൽ വരുന്നൊരു ലീഫില്ലേ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ ഒരു ലീഫ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫോണ്ടൻ്റ് ഫൈനൽ ഡെക്കറേഷനിൽ കാണാം. അപ്പോൾ അങ്ങനെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ്. അതും ഏകദേശം ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ ചെയ്താൽ മതി. ഒരു 1 മണിക്കൂർ മുമ്പൊക്കെ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ലീഫ് ഡ്രൈ ആയിട്ട് കിട്ടും.
അപ്പോൾ ഏകദേശം കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ലീഫും പിന്നെ അതുപോലെ അതുമ്പോൾ ബോൾസ് ഉണ്ട്. ഇത് കസ്റ്റമർ എനിക്ക് റെഫറൻസ് പിക്ചർ അയച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ചെയ്തത്. പിന്നെ പേര് വെച്ചിട്ടുണ്ട്, പേര് ഫോണ്ടനിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ എഡിബിൾ കളറ് വെച്ചിട്ട് ബ്ലാക്ക് കളറ് വെച്ച് എഴുതിയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. കപ്പ് കേക്കിലും ആ പ്രിൻ്റ് എടുത്തപ്പോൾ ഞാനൊരു 2 ഇഞ്ചിൽ ആ ഒരു ലീഫില്ലേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അതിൻ്റെ കൂടെ തന്നെ പ്രിൻ്റ് ആക്കി തരും. അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് കേക്ക് സിക്കിൾസ് ഉണ്ടായിരുന്നു. അതൊരു 6 എണ്ണമാണ് ചെയ്തിട്ടെ കേക്ക് സിക്കിൾസ്. കേക്ക് സിക്കിൾസിൽ നമ്മൾ ഗ്രീൻ കളറായ ഒരു തീമിന് മാച്ചാവുന്ന രീതിയിൽ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് സിക്കിൾ നമ്മൾ ഡയറക്റ്റ് ചോക്ലേറ്റിൽ ആഡ് ചെയ്യണ കളറല്ല, അത് ക്യാൻഡി കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ നോർമലി ജെൽ കളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, ചിലപ്പോൾ ചോക്ലേറ്റൊക്കെ കട്ട പിടിക്കും. അപ്പോൾ ചോക്ലേറ്റിൽ കളർ ആഡ് ചെയ്യാനായിട്ട് ക്യാൻഡി കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.